ഫോർട്ടി സ്ട്രീറ്റിന് വെല്ലാൻ ആയിട്ട് കാഡ്ബറി റോസസ് എന്ന ഒരു ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ പാക്കറ്റിൽ ടോട്ടലി 9 വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ് ആണുള്ളത്. ഒരു ലണ്ടൻ ഉണ്ടായ ചോക്ലേറ്റ് ട്രഫിളിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു നോർമൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡെയറി മിൽക്കിന്റെ ടേസ്റ്റ് ആണെങ്കിലും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ടെക്സ്ചർ ആണ്. നമ്മൾ വായിൽ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകുന്ന ടൈപ്പ് ഓഫ് ചോക്ലേറ്റ് ആണ്. രണ്ടാമത് കിട്ടിയാണ് കുറച്ച് കട്ടി ആയിരിക്കുന്ന കാരമൽ ചോക്ലേറ്റ്. കുറച്ച് സോളിഡ് ആയ കാരമൽ ആയതുകൊണ്ട് തന്നെ വായിലൊക്കെ ചെറുതായി തൊട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വലിയൊരു കാരമൽ ഫാൻ ഒന്നുമല്ല. മൂന്നാമത് കിട്ടിയതാണ് ഹേസൽനട്ട് വേൾഡ്. സിമ്പിൾ ആയിട്ട് പറയുന്നത് മിൽ ചോക്ലേറ്റിന്റെ ഉള്ള ഒരു ഫുൾ ഹേസൽനട്ട് വെച്ചതായിരുന്നു. ഹേസൽനട്ടിന്റെ മിൽ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നാലാമത് കിട്ടിയതാണ് ഗോൾഡൻ ബാരൽ. ബാക്കിയുള്ള അതിനെ അപേക്ഷിച്ച് നല്ല അടിപൊളി ഡിസൈൻ അല്ലെങ്കിൽ ഷേപ്പ് ഒക്കെ കൊടുത്ത ഒരു ചോക്ലേറ്റ് ആയിരുന്നു. ആ ബാരൽ ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ളിൽ നല്ല സ്വീറ്റ് ആയ ലിക്വിഡ് പുറത്തേക്ക് വരും. അഞ്ചാമത് കയ്യിൽ കിട്ടിയതാണ് സ്ട്രോബറി ഡ്രീം. ഡ്രീം എന്ന പേരുള്ളതുകൊണ്ട് തന്നെ സംഭവം ഒരു പില്ലുവിന്റെ ഷേപ്പിലൊക്കെ ഉണ്ടായിരുന്നത്. പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു സ്വീറ്റ് ആയ സ്ട്രോബറി ഫ്ലേവറിംഗ് ആണ് ഇതിനകത്ത്. ആറാമത് കയ്യിൽ കിട്ടിയതാണ് ഓറഞ്ച് ഫ്ലേവറിംഗ് ഉള്ള ചോക്ലേറ്റ്. പണ്ടൊക്കെ ഓറഞ്ച് ബിസ്ക്കറ്റ് ഇഷ്ടംപോലെ കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കഴിച്ചപ്പോഴും ശരിക്കും ഓറഞ്ച് ബിസ്ക്കറ്റ് കഴിക്കുന്ന പോലെ ഉണ്ടായിട്ടോ. ഏഴാമത് കയ്യിൽ കിട്ടിയതാണ് എല്ലാവർക്കും അറിയാവുന്ന ഡെയറി മിൽക്ക്. ഇതിന് ഇവിടെ കിട്ടുന്ന സിൽക്ക് പോലെ അത്രയ്ക്ക് ക്രീമി ടെക്സ്റ്റ് ഒന്നും ആയിരുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് ചവച്ച് അയക്കുന്ന ഒരു ചൂയി ടൈപ്പ് ഓഫ് ടെക്സ്റ്റർ ആണ്. എട്ടാമത് കയ്യിൽ കിട്ടിയതാണ് ഫഡ്ജ്. സമ പക്ക നമ്മുടെ എക്ലേസ് ഒക്കെ പോലെ നന്നായിട്ട് വായിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള ഫ്ലേവറിംഗോ സ്വീറ്റ്നസ് അതിനെല്ലാം. ഏറ്റവും അവസാനം കയ്യിൽ കിട്ടിയതാണ് ഹേസൽനട്ട് കാരമൽ. പേരിലുള്ളപ്പോൾ തന്നെ മിൽ ചോക്ലേറ്റിന്റെ കോട്ടിംഗിന്റെ ഉള്ള നിറച്ച് കാരമലും അതിന്റെ നടുക്കൊരു ഹേസൽനട്ട് വെച്ചിട്ടാണ് വരുന്നത്.